ടു ലിസ്റ്റേറിയൻ വ്ളോഗ്സ്. ഇന്ന് ഞാനൊരു സാധവം കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ, തക്കാളി സാധം. ഞങ്ങൾ തമിഴ്നാട്ടിലായിരുന്നപ്പോഴേ അവിടെ അവരൊക്കെ ഓരോ സാധങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടാക്കുന്നത്. നമ്മൾ മലയാളികളെപ്പോലെ ഓരോ ദിവസവും ചോറും കറികളും അങ്ങനെ ഉണ്ടാക്കും, രസവും സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളുമുണ്ട്. എന്നാലും അവർക്ക് ഏറ്റവും പ്രിയം ഈ സാധങ്ങളാണ്. മെയിനായിട്ട് കുഞ്ഞുങ്ങൾക്ക് ചോറ് കെട്ടിക്കൊടുക്കത്തില്ലേ നമ്മൾ, അതിന് പകരം ഇവർ സാധമാണ് ടിഫിൻ ബോക്സിൽ ഒരുക്കി കൊടുക്കുന്നത്. അതേപോലെ അവർ ദൂരെ യാത്രയ്ക്കൊക്കെ പോകുമ്പം ഈ സാധങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്. അതാകുമ്പം വളിച്ചു പോകത്തില്ല, പെട്ടെന്ന് വളിച്ചു പോകത്തില്ല, അങ്ങനെയും കൂടെ ഒരു ഗുണമുണ്ട്. അപ്പം നമ്മൾ മലയാളികൾക്കും ഇടയ്ക്കൊക്കെ ഒരു സാധമാവാം, അത് ഉണ്ടാക്കാൻ പഠിച്ചാൽ എളുപ്പമാണ്. അപ്പം ഞാനിന്ന് തക്കാളി സാധമാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ടൊമാറ്റോ റൈസ്, അതിന് അച്ചാറോ മാങ്ങാച്ചാറൊക്കെ നല്ലതാണ്. മാങ്ങാച്ചാറ് പപ്പടമൊക്കെ കൂട്ടി, പിന്നെ ഇവർ ഈ കൊണ്ടാട്ടം ഒക്കെയാണ് സാധാരണ സൈഡായിട്ട് എടുക്കുന്നത്. ഞാനിവിടെ സാധാരണ ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടിയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പം ഇത് രണ്ടും കോമ്പിനേഷൻ വെച്ച് ഞാനും ഇത് ഒന്ന് ഉണ്ടാക്കി കാണിക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. അത് പ്രഷർ കുക്കറിലേക്ക് ഇടാം. ഇത് കഴുകി വെള്ളം വാലാൻ വെച്ചിട്ട് ഇടുന്ന അരിയാണ്, അല്ലാതെ കുതിർത്ത അരിയല്ല കേട്ടോ, പ്രത്യേകം ഓർക്കുക. അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അരി തമ്മിൽ ഒട്ടാതിരിക്കാനായിട്ട് ഒരു അര ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. 2 ഗ്രാമ്പു, 2 ഏലക്ക, 1 ചെറിയ കഷ്ണം പട്ട, കുറച്ച് മഞ്ഞൾപ്പൊടി, എന്നിട്ട് തന്നെ മഞ്ഞളുടെ കളറുണ്ട്, അത്യാവശ്യത്തിന് കുറച്ച് ഉപ്പ്. ഇത്രയിട്ട് നമുക്ക് ഈ പ്രഷർ കുക്കർ ഒന്ന് അടച്ച് 1 വിസിൽ വരുന്നവരെ വേവിക്കാം. അരി അവിടെ ആവുന്ന നേരം കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടി ഉണ്ടാക്കാം. പാൻ വെച്ചു, ചൂടായി, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ഒഴിക്കാം കേട്ടോ. അതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എരിവ് അനുസരിച്ച് ഇടുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ നേരത്തിന് പ്രഷർ കുക്കർ 1 വിസിലടിച്ചു, ചോറ് വെന്തു, ഇനിയും സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ അരപ്പിലേക്ക് 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. എണ്ണ ഇത്രയും വേണ്ടാത്തവർ ഇത്രയും എടുക്കണ്ട കേട്ടോ, ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ എടുക്കാൻ വേണ്ടി ഞാനങ്ങനെ ഇട്ടു എന്നേ ഉള്ളേ. എന്നിട്ട് നെഗരെ വെള്ളമൊഴിക്കാം. വെള്ളമൊഴിച്ച് തിള വന്ന ഉടനെ ഇതുപോലെ ഒരു മൂടി വെച്ച് വേവിച്ചെടുക്കാം. കണ്ടില്ലേ നല്ല വെന്തു, ആ വെള്ളമെല്ലാം വറ്റി, എണ്ണ തെളിഞ്ഞു. ഇങ്ങനെയും എടുക്കാം, നല്ല മൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം, അവരവരുടെ ഇഷ്ടം. ഞാനിവിടെ ഈ പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇനിയും സ്റ്റൗ ഓഫ് ചെയ്തിട്ട് എണ്ണ, അധികമായിട്ടുള്ള എണ്ണ പോകാനായിട്ട് വയ്ക്കാം. അങ്ങനെ ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടി റെഡിയായി. ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് സാധം ഉണ്ടാക്കണമല്ലോ, അതിനായിട്ട് ഒരു പാൻ എടുത്തു. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നെയ്യ് എടുക്കേണ്ടവർക്ക് നെയ്യും എടുക്കാം, അത് നല്ല രുചിയാണ്. എന്നിട്ട് 1/4 ടീസ്പൂൺ കടുകിട, കൂടെ 1 കഷ്ണം പട്ടയും 2 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്, അതും ഒന്ന് ഇതിലേക്കിടാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് ഇത്രയും ചതച്ചതും കൂടെ ഇട്ട്, അത് 1 സ്പൂണേ എടുത്തിട്ടുള്ളൂ, അതും കൂടെ ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, പിന്നെ 1/4 ടീസ്പൂൺ മസാല, ഗരം മസാല പൗഡറുണ്ടല്ലോ, അതും കൂടെ ഇട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അത് കരിഞ്ഞു പോരുത് കേട്ടോ, എല്ലാം ഇത് സിമ്മിൽ വെച്ച് വേണം ചെയ്യാൻ. 3 തക്കാളിയുടെ പ്യൂറി,
ഇത് മിക്സിയിൽ അരച്ച തക്കാളിയാണ്. അതും കൂടെ ഇട്ട് നല്ലതുപോലെ പഴച്ചെടുക്കാം. പുളി വേണ്ടുന്നവർ ഒക്കെ ഇഷ്ടമൊക്കെ ഉള്ളവർ അതനുസരിച്ചൊക്കെ പ്യൂറി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. നമ്മൾ പ്രഷർ കുക്കറിലും ഉപ്പിട്ടിട്ടുണ്ട്, ഓർക്കണേ. എന്നിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക. ആ പ്യൂറിയൊക്കെ ഒന്ന് വെന്ത് വരാനും അതൊന്ന് വറ്റണം. കണ്ടില്ലേ, വെള്ളം വറ്റി, അതിൻ്റെ എണ്ണ തെളിഞ്ഞു. ഈ പരുവാകുമ്പം നമുക്കിതിലേക്ക് ചോറിടാം. ചോറ് ഞാൻ പ്രഷർ കുക്കറിൽ നിന്ന് ഇതുപോലെ ഒരു ബേസിനിൽ ഇട്ട് വെച്ചിരുന്നേ ആറാൻ വേണ്ടി. അപ്പോഴത്തേക്ക് അത് കട്ട കെട്ടാതെ ഇരിക്കുന്നുണ്ടോ, ആ ചോറിനെ പ്യൂറി വെന്തതിലേക്ക് ഇടാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. പ്രഷർ കുക്കറിൽ ഒരു വിസിലടിച്ച് ഇതുപോലെ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം. പ്രത്യേകം ഓർക്കുക, കുതിർത്ത അരിയല്ല, അല്ലാത്ത അരിക്ക് ഈ അളവ് പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ചോറ് ഒട്ടിപ്പിടിക്കത്തുമില്ല, നല്ല മയവുമായിരിക്കും. കണ്ടില്ലേ, എത്ര ഇളക്കിയിട്ടും അത് കുഴഞ്ഞു പോകുന്നില്ല. ആവശ്യത്തിന് മല്ലിയിലയിട്ട് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. ചുമ്മാ ഒരു അടപ്പ് വെച്ച് കുറച്ച് നേരം അടച്ച് വയ്ക്കാം, ഒരു രണ്ട് മൂന്ന് മിനിറ്റ്. എന്നിട്ട് എടുക്കാം. ഇഷ്ടപ്പെട്ടോ എൻ്റെ തക്കാളി ചോറ്, തക്കാളി സാദം? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തേക്കണേ. കണ്ടില്ലേ, നല്ല മണമുള്ളൊരു നല്ല തക്കാളി സാദമാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഈ തക്കാളി സാദം ഇഷ്ടപ്പെടും. തക്കാളി അരയ്ക്കാതെയും ഉണ്ടാക്കുന്നവരുണ്ട്, ഇവിടെ ഇതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പം അതിൻ്റെയൊക്കെ കളറും ഒക്കെ ചേരുമ്പോൾ നല്ല ബിരിയാണിയുടെ ഒരു ലുക്കൊക്കെയാണ്. ഇതിൽ ചിക്കൻ 65 ഒക്കെ ഉണ്ടാക്കി വെച്ചാലേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. താങ്ക് യു.